केंद्र सरकार നയങ്ങൾക്കെതിരെ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഡൽഹി സമരം ഇന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്യതലസ്ഥാനത്തെത്തി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എൻസിപി നേതാവ് ശരത് പവാർ എന്നിവർ പങ്കെടുക്കും ഡിഎംകെ സമാജ്വാദി ആർജെഡി പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുക്കും തമിഴ്നാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിപിഎം സംസ്ഥാന ഘടകത്തിന്റെ പ്രതിഷേധം ഇന്ന് ചെന്നൈയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധം നടക്കുക പ്രളയബാധിത ജില്ലകൾക്ക് സഹായം നിഷേധിച്ചതിനു പുറമേ ബജറ്റിലും അവഗണിച്ചതായാണ് ആക്ഷേപം കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തും എൽഡിഎഫ് പ്രതിഷേധം സംഘടിപ്പിക്കും വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ സമരം വിജയിപ്പിക്കാൻ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പാർലമെന്റിൽ ധവളപത്രവുമായി സർക്കാർ യുപിഎ ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ വെക്കുക ഇതിൽ പ്രത്യേക ചർച്ചയും നടന്നേക്കും കഴിഞ്ഞ 10 വർഷത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന് സ്ഥാപിക്കാനാണ് നീക്കം രാജ്യസഭയിൽ ഇന്ന് ഇടക്കാല ബജറ്റിന്മേലുള്ള ചർച്ചയും നടക്കും കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്ത കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനെതിരായ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം നടക്കും പ്രതി കുറ്റക്കാരനെന്ന് കൊച്ചി എൻഐഎ കോടതി ഇന്നലെ വിധിച്ചിരുന്നു പ്രതിക്കെതിരെ എൻഐഎ ചുമത്തിയ 38 39 വകുപ്പും 120 ബി വകുപ്പും തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കിയിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ മാത്രമാണ് കേസിലെ പ്രതി പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പോളിംഗ് 272 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് 12.7 കോടി വോട്ടർമാരാണ് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് ഇത്തവണ മത്സരിക്കാനാകില്ല പാകിസ്ഥാനിൽ അതിശക്ത സ്ഫോടനം ബലൂചിസ്ഥാനിൽ ഇരട്ട സ്ഫോടനത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു 50 പേർക്ക് പരിക്കേറ്റു ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഭീകരാക്രമണം ഷഹീദ്ഗഞ്ചിലെ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പഞ്ചാബിലെ അമൃത്സർ സ്വദേശിയായ അമൃത്പാൽ സിംഗ് ആണ് കൊല്ലപ്പെട്ടത് പി വി അൻവർ എംഎൽഎയുടെ കക്കാടംപൊയിലെ പാർക്ക് പൂട്ടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും പാർക്കിന് ലൈസൻസ് ഇല്ല എന്ന് സർക്കാർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ലൈസൻസ് ഇല്ലാതെ പാർക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് സർക്കാർ ഇന്ന് വിശദമായ മറുപടി നൽകും കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സുവർഗ പങ്കാളിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ പങ്കാളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ പോലീസിന്റെയും സ്വകാര്യ ആശുപത്രിയുടെയും വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇന്ന് മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്ന ഭാരത് അരി വിതരണം തൃശൂരിൽ തുടങ്ങി 29 രൂപ നിരക്കിലാണ് അരി വിൽപ്പന മാർക്കറ്റിൽ 90 രൂപ വിലയുള്ള പരിപ്പ് 60 രൂപ നിരക്കിലും വിൽപ്പന നടത്തുന്നുണ്ട് താൽക്കാലികമായി ക്രമീകരിച്ച വാഹനങ്ങളിലാണ് ഇപ്പോഴത്തെ വിൽപ്പന തൃശൂരിൽ 10 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന പുരോഗമിക്കുന്നത് വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കടുവയ്ക്കായി വനംവകുപ്പ് രണ്ടാമത്തെ കൂടും സ്ഥാപിച്ചു ചെതലയം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തിയ പ്രതിഷേധ സമരത്തിനൊടുവിലായിരുന്നു കൂടുവയ്ക്കാൻ തീരുമാനമായത് മേഖലയിൽ ഒരു മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രവാസികൾക്കായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നോർക്ക റൂട്ട്സ് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വൈസ് പ്രസിഡന്റ് പി ശ്രീരാമകൃഷ്ണൻ നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ മലപ്പുറത്ത് സംഘടിപ്പിച്ച സംരംഭകത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 62 പ്രവാസി സംരംഭകർ പങ്കെടുത്തു വനിതാ കമ്മീഷൻ പട്ടികവർഗ മേഖല ക്യാമ്പിന് കോഴിക്കോട് വാണിമേൽ തുടക്കം വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് വാളാംതോട് അടുപ്പിൽ മാടഞ്ചേരി പന്നിയേരി കോളനികളിൽ കമ്മീഷൻ സന്ദർശനം നടത്തി
സംസ്ഥാന ബജറ്റിനെതിരെ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി പ്രതിഷേധിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ ജ്വാല കേരള ബജറ്റിന്റെ കോപ്പി പ്രതീകാത്മകമായി കത്തിച്ചു. പ്രതിഷേധം അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ കേന്ദ്രമായി ഉയർത്തപ്പെട്ടു. ഉദ്ഘാടനം വൈസ് ചാൻസലർ പ്രൊ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ നിർവഹിച്ചു. രണ്ട് ഗവേഷണ മാർഗദർശികളുടെ കീഴിൽ 10 വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്തുവാനുള്ള സൌകര്യമാണ് കോളേജിലുള്ളത്. കോഴിക്കോട് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തെരുവിൽ താഴക്കോയിലത്ത് മുക്ക് റോഡിന്റെ ഉദ്ഘാടനം കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ MLA നിർവഹിച്ചു. കോയിലോത്ത് മീത്തൽ കുണ്ടുപോയിൽ ഭാഗങ്ങളിലെ 20 കുടുംബങ്ങളുടെ ഏക ഗതാഗത സൌകര്യമാണ് ഈ റോഡ്. നിർമ്മാണം പൂർത്തിയാക്കിയത് 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ്. തിരുവനന്തപുരത്ത് ശനിയാഴ്ച കുടിവെള്ളം മുടങ്ങും. വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിലുള്ള ജലശുദ്ധീകരണ ശാലകളിൽ അടിയന്തര കുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വെള്ളവിതരണം തടസ്സപ്പെടുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത സംരംഭമായ ചിപ്സ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം MP ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കീഴരിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല അധ്യക്ഷയായിരുന്നു. SF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മണ്ഡലം വിദ്യാർത്ഥി സംഗമത്തിന്റെ ബോട്ട് റൈഡിന് MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം. നജീബ് കാന്തപുരം MLA മലപ്പുറം മാദിൻ പോളിടെക്നിക് രണ്ടാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹീദിനെ വോട്ടർ പട്ടികയിൽ പേരു ചേർത്താണ് ബോട്ട് റൈഡിന് തുടക്കം കുറിച്ചത്. ജിത്തോ ഇന്ത്യ എന്ന പേരിലാണ് പാർലമെന്റ് വിദ്യാർത്ഥി സംഗമങ്ങൾ. UKയിലെ പുരോഗമന കലാ സാംസ്കാരിക സംഘടനയായ സമീക്ഷ UK സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദേശീയ ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് കെറ്ററിംഗിൽ തുടക്കം. കെറ്ററിംഗ് മലയാളി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി മത്തായി, സെക്രട്ടറി അരുൺ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് കെറ്ററിംഗ് റീജിയണൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 14 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 18 റീജിയണലുകളിൽ നിന്നായി 300 ടീമുകൾ ഏറ്റുമുട്ടും. കോവെൻട്രിയിൽ മാർച്ച് 24 ഗ്രാൻഡ് ഫിനാലെ. രാജ്യത്തെ ഹിന്ദു സമൂഹം 3 സ്ഥലങ്ങളിലാണ് ആവശ്യപ്പെടുന്നതെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അയോധ്യ, കാശി, മഥുര എന്നിവയാണ് ഈ സ്ഥലങ്ങളെന്നും UP യോഗി ആദിത്യനാഥ് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ജില്ലയിൽ 2000 പേർക്ക് ഭക്ഷ്യവിഷബാധ. നന്ദേഡിലെ കോഷ്ത്വാടി ഗ്രാമത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മതപ്രഭാഷണ ചടങ്ങിനിടെ ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. ഇന്ത്യയിൽ വിദേശ സർവകലാശാല ക്യാമ്പസ് ആരംഭിക്കാൻ ആദ്യ അപേക്ഷ ലഭിച്ചു. മലേഷ്യയിലെ ലിങ്കൺ സർവകലാശാലയാണ് ഹൈദരാബാദിൽ ക്യാമ്പസ് തുറക്കാൻ അനുമതി തേടിയത്. അപേക്ഷ പരിശോധിച്ച് അനുമതി നൽകുന്നതിന് ശുപാർശ ചെയ്യാനായി 5-അംഗ കമ്മിറ്റിയെ UGC നിയോഗിച്ചു. ഖത്തറിൽ നിന്നുള്ള CNG ഇറക്കുമതി കരാർ നീട്ടാനൊരുങ്ങി ഇന്ത്യ. നിലവിൽ പ്രതിവർഷം 85 ലക്ഷം ടൺ CNG പെട്രോനെറ്റ് വഴി ഖത്തറിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി 2 കരാറുകളാണ് ഉള്ളത്. ഇതിൽ ഒരു കരാർ 2028 അവസാനിക്കും. അടുത്ത 20 വർഷം കൂടി കരാർ നീട്ടാനാണ് ഇന്ത്യയുടെ തീരുമാനം. ബോളിവുഡിലെ പ്രശസ്ത ഗായകനായ ഷാൻ മെഴ്സിഡസ് ബെൻസ് EQS EV ആഡംബര കാർ സ്വന്തമാക്കി. ഷാനും കുടുംബവും ചേർന്ന് പുതിയ കാർ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസിന്റെ ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ഉയർന്ന വിലയിലുള്ള വൈദ്യുത കാറാണ് EQS 580. പലേരി മാണിക്യത്തിന്റെ 4K പതിപ്പ് ഉടൻ തിയേറ്ററുകളിൽ എത്തും. 2009 രഞ്ജിത്ത് സംവിധാനം ചെയ്ത പലേരി മാണിക്യം തിയേറ്ററുകളിൽ എത്തിയത്. 2009 തിയേറ്ററിൽ കാണാൻ കഴിയാത്തവർക്ക് ഇത് ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്.
ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം വരുന്നു. നിവിൻ പോളിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. നിവിൻ പോളിയുടെ ബിജു പൌലോസ് എന്ന പോലീസ് വേഷം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തതാണ്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നത്. നിവിൻ പോളിയും ഷംനാസും ചേർന്നാണ് നിർമ്മാണം. മമ്മൂട്ടിയുടെ തെലുങ്ക് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗം യാത്ര 2 നാളെ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ മലയാളം പതിപ്പില്ലാത്തതിനാൽ കേരളത്തിൽ റിലീസില്ല. ആദ്യ ചിത്ര യാത്രയിൽ YS രാജശേഖര റെഡ്ഡിയാണ് മമ്മൂട്ടിയായി എത്തുന്നത്. യാത്ര 2 തമിഴ്നാടൻ ജീവയാണ് നായകൻ. YSR മകൻ YS ജഗന്റെ രാഷ്ട്രീയ യാത്രയാണ് യാത്ര 2 പ്രമേയം. ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തും. ജിസ് ജോയി സംവിധാനം ചെയ്യുന്ന തലവൻ എന്ന ചിത്രം റിലീസിനൊരുങ്ങുന്നു. ചിത്രത്തിൽ ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ്. ചിത്രത്തിൽ ആസിഫ് അലിയുടെ മേക്ക് ഓവർ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. കോക്കസ് മീഡിയ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഒരുങ്ങുന്ന മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന ചിത്രം റിലീസിനൊരുങ്ങുന്നു. February 16 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നത് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജാറോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. മമ്മൂട്ടി നായകനായി എത്തുന്ന ഭ്രമയുഗത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവം. ഭ്രമയുഗത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് നടൻ മമ്മൂട്ടി, ചിത്രത്തിന്റെ ബജറ്റും വളരെ വലുതാണെന്ന് റിപ്പോർട്ടുകൾ. വിക്കിപീഡിയ വിവരങ്ങൾ പ്രകാരം ഏകദേശം 27.7 കോടിയാണ് ബജറ്റ്. ബ്ലൂ മൗണ്ട് ക്രിയേഷനായി ഫുട്ടുവേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു വാതിൽ കോട്ടയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇന്ദ്രൻസ്, ചാർമിള, രമ്യ പണിക്കർ, സീമ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളെ അണിനിരത്തി ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ് റിലീസിനൊരുങ്ങുന്നു. ഒരു കൂട്ടം യുവാക്കളുടെ കഥയുമായാണ് മഞ്ഞുമൽ ബോയ്സ് എത്തുന്നത്. സൌബിൻ ഷഹീർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, അഭിറാം, രാധാകൃഷ്ണൻ, ദീപക് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. ഓസ്ട്രേലിയ പാകിസ്ഥാൻ മത്സരത്തിലെ വിജയിയെ ആയിരിക്കും ഇന്ത്യ നേരിടുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 വിക്കറ്റ് വിജയം ഇന്ത്യ നേടിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് IPL തിരിച്ചെത്തുന്നു. ശുഭവാർത്ത പങ്കുവച്ച് ഡൽഹി ക്യാപിറ്റൽസ് മുഖ്യ പരിശീലകൻ ഋഷഭ് പന്ത്. കാർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു പന്ത്. ICC ടെസ്റ്റ് ക്രിക്കറ്റ് ബൌളിംഗ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ബൌളിംഗ് റാങ്കിംഗിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസറാണ് ബുംറ. നേരത്തെ രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, ബിഷൻ സിംഗ്, ബേദി എന്നിവർ റാങ്കിംഗിൽ ഒന്നാമതെത്തിയിരുന്നു. ബുംറ നേരത്തെ ഏകദിന റാങ്കിംഗിലും ഒന്നാമതെത്തിയിട്ടുണ്ട്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇറാനെ തകർത്ത് ആതിഥേയരായ ഖത്തർ ഫൈനലിൽ. ജയം 2-3 ഗോളുകൾക്ക്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ദക്ഷിണ കൊറിയയെ തകർത്ത ജോർദാനാണ് ഫൈനലിൽ ഖത്തറിന്റെ എതിരാളികൾ.